പ്ലസ് വൺ ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഏഴാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, കഴിഞ്ഞ 6 ചാപ്റ്ററുകൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ട് നിങ്ങൾ അത് ഷോർട്ട് ആൻസർ അതുപോലെ ഡെറിവേഷൻസൊക്കെ അതിൻ്റെ കൂടെ തന്നെ എഴുതി പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ അതുപോലെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സും ഇക്വേഷൻസും കൂടെ തന്നെ പഠിക്കുക. അതുപോലെ ഡെറിവേഷൻസ് വരുമ്പോൾ ആ ഡെറിവേഷൻസ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി അത് നമുക്ക് ഉറപ്പുവരുത്തിയതിന് ശേഷം ബാക്കി മുന്നോട്ട് കണ്ടുപോവുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് മാക്സിമം സ്കോറിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് നമുക്ക് 7th ചാപ്റ്ററിലെ പോയിന്റ്സിലേക്ക് പോകാം. 7th ചാപ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് അല്ലേ. പ്രധാനമായിട്ടും റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുന്നേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം പാർട്ടിക്കിൾസ് വരുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ നമുക്ക് റിജിഡ് ബോഡി എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. സിസ്റ്റങ്ങൾ ഒരുപാട് തരത്തിലുണ്ട്, അത് എപ്പോഴാണ് റിജിഡ് ബോഡി ആവുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എന്തായിരുന്നു ആ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല എങ്കിൽ, ഫസ്റ്റ് പാർട്ടിക്കിളും സെക്കൻഡ് പാർട്ടിക്കിളും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ, സെക്കൻഡും തേർഡും തമ്മിൽ വേറെ ഡിസ്റ്റൻസ് ആയിരിക്കും, പക്ഷേ ആ ഡിസ്റ്റൻസുകൾ പിന്നീട് മാറാൻ പാടില്ല. അങ്ങനെ മാറാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അത്തരം സിസ്റ്റങ്ങളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, റിജിഡ് ബോഡി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിജിഡ് ബോഡി എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എന്തായിരുന്നു, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ദെൻ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി എ റിജിഡ് ബോഡി. ക്ലിയർ? അപ്പോൾ റിജിഡ് ബോഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ത്രൂഔട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളുടെ മോഷനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ ഈ മോഷൻ എന്താണെന്ന് നമുക്കറിയാം, ഇഫ് ദ പൊസിഷൻ ഓഫ് എ സിസ്റ്റം കണ്ടിന്യൂസ്ലി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് ദെൻ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ അല്ലേ. മോഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചവരാണ്. നമ്മളിവിടെ മൂന്ന് തരത്തിലുള്ള മോഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, അതുപോലെ പ്രിസിഷൻ. ഓക്കെ, മൂന്നും വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. എന്താ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിലെ എല്ലാ പാർട്ടിക്കിൾസും അറ്റ് എ ടൈം ഒരേ വെലോസിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എവറി പാർട്ടിക്കിൾ ഓഫ് ദ സിസ്റ്റം വിൽ ഹാവ് ദ സെയിം വെലോസിറ്റി, ദെൻ സച്ച് എ മോഷൻ ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷണൽ മോഷൻ. ക്ലിയർ? അപ്പം ഒരേ വെലോസിറ്റി ഓരോ പാർട്ടിക്കിളും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ മോഷൻ നമ്മൾ വിളിച്ചു പേരായിരുന്നു എന്ത്, ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, രണ്ടാമത്തെ തരത്തിലുള്ള മോഷൻ എന്തായിരുന്നു, റൊട്ടേഷണൽ മോഷൻ ആയിരുന്നു. റൊട്ടേഷണൽ മോഷൻ നമുക്കറിയാം, ആ സിസ്റ്റത്തിൽ ഓരോ പാർട്ടിക്കിളും സർക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമൺ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു കോൺസ്റ്റൻ്റ് ആംഗുലാർ വെലോസിറ്റിയിൽ ഒരു ആക്സിനെ ബേസ് ചെയ്തുകൊണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നുവെങ്കിൽ അത്തരം സിസ്റ്റത്തിൻ്റെ മോഷൻ നമുക്ക് എന്ത് വിളിക്കാം, റൊട്ടേഷണൽ മോഷൻ. അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, എവറി പാർട്ടിക്കിൾ ഓഫ് ദ സിസ്റ്റം വിൽ ഹാവ് ദ സെയിം ആംഗുലാർ വെലോസിറ്റി അബൌട്ട് എ കോമൺ ആക്സിസ്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് റൊട്ടേഷണൽ മോഷൻ ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ സാധിക്കണം, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ തരത്തിലുള്ള മോഷൻ ആയിരുന്നു എന്ത്, പ്രിസിഷൻ അല്ലേ. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ സ്പിന്നിങ് ടോപ്പായിട്ടും അതുപോലെ നമ്മൾ ടേബിൾ ഫാൻ, വാൾ ഫാൻ്റെ ഒക്കെ മോഷനൊക്കെ നമ്മൾ പ്രിസിഷൻ എക്സാമ്പിളായിട്ട് പഠിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾസ് കൂടെ അറിയാം. എന്താ പ്രിസിഷൻ അല്ലേ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആക്സ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും. ആ ആക്സ് ഓഫ് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ മാറുന്നുവെങ്കിൽ അത്തരത്തിലുള്ള മോഷനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, പ്രിസിഷൻ. അപ്പോൾ സിംപ്ലി നമ്മൾ അങ്ങനെ ആൻസർ കൊടുക്കാം, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ആക്സ് ഓഫ് റൊട്ടേഷൻ changes, then such a motion is known as precision. Clear ആണല്ലോ. അപ്പോൾ നമുക്ക് ചോദിക്കാം മൂന്ന് തരത്തിലുള്ള മോഷൻ ഏതൊക്കെയാണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം, അതിന് എക്സാമ്പിൾസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ദെൻ അതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വാട്ട് ഇസ് മീൻ ബൈ റിജിഡ് ബോഡി, ദെൻ 3 ടൈപ്സ് ഓഫ് മോഷൻ. ക്ലിയർ ആണല്ലോ. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏതായിരുന്നു, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു കൺസെപ്റ്റ് ആയിരുന്നു സെൻറ്റർ ഓഫ് മാസ്. നമുക്ക് ആൻസർ അറിയാം, എന്തായിരുന്നു, ദ പോയിന്റ് വേർ ഹോൾ ദ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് ഈസ് നോൺ ആസ്
സെൻറ്റർ ഓഫ് മാസ്. അല്ലേ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, നമുക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ഷോർട്ട് ആൻസർ ആണ്. ദെൻ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ആക്സലറേഷനെയും സൂചിപ്പിക്കുന്ന ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, കാരണം അത് നമുക്ക് ചിലപ്പം അത് കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചേക്കാം, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എം വൺ മാസ് ഇരിക്കുന്നത് ആർ വൺ എന്ന് പറയുന്ന പൊസിഷനിലും എം ടു മാസ് ഇരിക്കുന്നത് ആർ ടു എന്നുള്ള പൊസിഷനും ആണെങ്കിൽ ആ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. എന്തായാലും എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു. ക്ലിയർ ആണല്ലോ. അപ്പൊ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദെൻ ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നുവെങ്കിൽ എം വണ്ണിന് ഒരു വെലോസിറ്റി ഉണ്ടാവും, ദാറ്റ് ഇസ് വി വൺ. എം ടുവിന് ഒരു വെലോസിറ്റി ഉണ്ടാവും, വി ടു. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ്, സെയിം ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു? എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ബൈ എം വൺ പ്ലസ് എം ടു. അതുപോലെ നമുക്ക് ആക്സലറേഷനും, അല്ലെ, രണ്ട് പാർട്ടിക്കിളും ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എം വൺ എ വൺ പ്ലസ് എം ടു എ ടു ബൈ എം വൺ പ്ലസ് എം ടു ഗിവ്സ് ദ ആക്സലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പൊ ഈ മൂന്ന് ആൻസറും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനെ മോശമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ചില കൺസെപ്റ്റുകളാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ടേം പഠിച്ച ടേം ആയിരുന്നു എന്ത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അല്ലെ, പൊതുവെ എല്ലാ വസ്തുക്കളുടെയും സെൻറ്റർ ഓഫ് മാസ് തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്നാൽ എക്സ്റ്റെൻഡഡ് ബോഡീസിനാണ് നമ്മൾ എന്ത് പറയാറ്? രണ്ടും വ്യത്യാസം. എന്തായാലും ഇതിന് ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളാം. എന്തായിരുന്നു? ഒരു ബോഡിയുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോയിന്റിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ പോയിന്റ് വേർ ദ വെയിറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് ഈസ് നോൺ ആസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻഡ് ബോഡീസിന് മാത്രമേ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പോയിന്റിൽ എന്ത് കാണിക്കാറുള്ളൂ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണിക്കാറുള്ളൂ. നോർമലി ഒരു സിസ്റ്റത്തിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ തന്നെ ആയിരിക്കും? സെൻറ്റർ ഓഫ് മാസിൽ തന്നെ ആയിരിക്കും. കാരണം ആ ബോഡിയുടെ പല സ്ഥലത്തും അപ്ലൈ ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റിയുടെ എമൗണ്ട് വ്യത്യാസപ്പെടുമ്പോൾ മാത്രമേ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് മാറി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിന്റ് കാണിക്കാറുള്ളൂ എന്നർത്ഥം. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. അല്ലെ, ഒരു റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടാവും. ഞാൻ അതിനെ ഒരു സെൻട്രൽ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് വെച്ച് നമ്മൾ എഫ് വൺ എഫ് ടു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സും അതിലേക്കുള്ള ഡിസ്റ്റൻസുകൾ, ഇവിടുന്ന് ഡിസ്റ്റൻസ് ഡി വൺ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ത് കാണിച്ചു? ഡി ടു എന്ന് കാണിച്ചാൽ ഇതൊരു ഇക്വിലിബ്രിയം, ഒരു റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് വൺ ഡി വൺ ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? എഫ് ടു ഡി ടു എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മൾ മൊമെന്റ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ദാറ്റ്സ് വാട്സ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അല്ലെ, ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ നെക്സ്റ്റ് ഫോഴ്സ് ഇൻ ടു ദ ഡിസ്റ്റൻസ് ടു ദാറ്റ് ഫോഴ്സ്. ക്ലിയർ? അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചറും ഇക്വേഷനും ആയാലും നമുക്ക് മാർക്ക് ലഭിക്കും. അപ്പൊ കൃത്യമായിട്ട് അതും കൂടി പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഇനി റൊട്ടേഷനിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പൊ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. അതുപോലെ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്നും പോകണ്ട, നമ്മളിപ്പോൾ ആൻസറുകൾ പഠിച്ച് പഠിച്ച് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ റിജിഡ് ബോഡിയിൽ നിന്ന് തുടങ്ങി ത്രീ ടൈപ്സ് ഓഫ് മോഷൻ പറഞ്ഞു, സെന്റർ ഓഫ് മാസ്, അതിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ, രണ്ട് ആൻസർ കൂടെ പഠിച്ചു. ഇതൊക്കെയായിരുന്നു വാട്ട്സ് മീൻ ബൈ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എഴുതാൻ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നോക്കൂ, നമ്മൾ സെൻറ്റർ ഓഫ് മാസ് പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ഒരു ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഷെല്ല് ഇതാ ഇങ്ങനെ പോവായിരുന്നു. ഷെല്ലിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷനാണ്. പാത്ത് എന്തായിരിക്കും? പരാബോളിക് പാത്തായിരിക്കും. എന്നാൽ അത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എന്ത് ചെയ്തു? എക്സ്പ്ലോഡ് ചെയ്തു. എക്സ്പ്ലോഡ് ചെയ്ത് ഫ്രാഗ്മെൻസ് ആയിട്ട് ചിതറിപ്പോയെങ്കിൽ നമ്മൾ ആ ഓരോ ഫ്രാഗ്മെൻസിൻ്റെയും പാത്ത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഫ്രാഗ്മെൻസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ആ ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ പോകേണ്ട ആ പാത്ത് തന്നെയാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് വളരെ റയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി നിങ്ങൾ ഈ പിക്ചർ എങ്കിലും പഠിച്ചു വെക്കുക. ഈ പിക്ചർ വരച്ചാൽ അതിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. നോക്കൂ, ഈ ഷെല്ല് വരികയായിരുന്നു. ഷെല്ല് പോകേണ്ട പാത്താണ് ഈ കാണിച്ചിട്ടുള്ളത്, ഡോട്ടഡ് ലൈൻ. അത് അവിടെ വെച്ച് എക്സ്പ്ലോഡ് ചെയ്ത് രണ്ട് ഫ്രാഗ്മെന്റ് ആയിട്ട് മാറി. എന്നാൽ ആ രണ്ട് ഫ്രാഗ്മെന്റ് പോകുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്? അതേ പാത്ത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനെ കാണിക്കാം. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്നുള്ളത് ഇതാ ഇവിടെ, ഈ സെന്റർ ഓഫ് മാസ്.
ഇവിടെ എത്തിയപ്പോഴോ, ഇവിടെ എത്തിയപ്പോഴും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതേ പാത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനായി. അതുപോലെ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കേസ്, ഡി കെ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയേ അറ്റ് റെസ്റ്റ്. റെസ്റ്റ് ഇരിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയേക്ക് ഡി കെ സംഭവിച്ചു, ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് അതിൽ നിന്നും എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു പാരൻ്റൽ ന്യൂക്ലിയ ഇവിടെ ഇരിക്കുകയാണ്, അതിൽ നിന്നും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് വി ടു വെലോസിറ്റിയോട് കൂടി പോയാൽ സ്വാഭാവികമായിട്ടും ഈ ന്യൂക്ലിയ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് ബാക്കിലേക്ക് റീകോയിൽ ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഡി കെ നടക്കുന്നതിന് മുമ്പ് ഇതെന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് എത്ര ആയിരുന്നു, സീറോ ആയിരുന്നു. ദെൻ ഡി കെ നടന്നു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിളിനും എന്ത് സംഭവിക്കും, ആ വെലോസിറ്റി കിട്ടും, മൊമെൻറ്റും കിട്ടും. പക്ഷേ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ മൊമെൻ്റ് എത്ര ആയിരിക്കും, സീറോ ആയിരിക്കും. ഇതേ കേസ് നമ്മൾ റീകോയിൽ ഓഫ് ഗണ്ണിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഉള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ നമ്മളിത് പറയാൻ കാരണം, ഈ സെൻറ്റർ ഓഫ് മാസ് ഡി കെക്ക് മുമ്പ് എന്തായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. ദെൻ അത് ഡി കെ സംഭവിച്ചാലും ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ തന്നെ ആയിരിക്കും, റെസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. കാരണം ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഡി കെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ടോട്ടൽ മൊമെൻറ്റം മീൻസ് മൊമെൻറ്റം ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് പിക്ചർ എങ്കിലും വരയ്ക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ പിക്ചർ ഇതുപോലെ വരച്ചാൽ മതി, ഈ പിക്ചർ ആവുന്നതിൻ്റെ കൂടെ ഈ മൊമെൻറ്റം കൺസർവേഷൻ ഇക്വേഷൻ കൂടി എഴുതിയാൽ അതിന് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതായിരുന്നു, ടോർക്ക് അല്ലേ, കപ്പിൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് കപ്പിൾ അല്ലേ. ആ കപ്പിളുമായി ബന്ധപ്പെട്ട മെഷർമെൻ്റ് ആണ് ആക്ച്വലി മൊമെൻ്റ് ഓഫ് ദ കപ്പിളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, നമുക്ക് അതിലേക്ക് പോകേണ്ട. ദെൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക, രണ്ട് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു, ഓക്കെ, എഫ് വൺ എഫ് ടു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ്, ആ ഫോഴ്സുകളുടെ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് എന്നെടുത്തു നമ്മൾ, ദെൻ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ആർ. എന്നാൽ അവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, നമ്മൾ എടുക്കുക ആർ സൈൻ തീറ്റ. അങ്ങനെ ആർ സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ രണ്ട് ഫോഴ്സുകൾ, ഓക്കെ, അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർ ക്രോസ് എഫ് ആണ് അല്ലേ, ഓർ ആർ എഫ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ ടോർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി വെച്ചാലും മതി. അപ്പൊ ഇക്വേഷൻ പഠിക്കലുമായി, ടോർക്കിന്റെ ആൻസറും ആയി. ടോർക്ക് ടോ ഈക്വൽ ടു എത്രയാണ്, ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാറ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ പ്രൊഡക്ട് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ അറിയെങ്കിൽ അങ്ങനെ പഠിക്കാം. നിർബന്ധമായിട്ടും നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇക്വേഷൻ ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനേഷൻ പകരം എഴുതാം, ഇക്വേഷനായിട്ടും യൂസ് ചെയ്യാം. ടോ ഈക്വൽ ടു എന്തായിരുന്നു, ആർ ക്രോസ് എഫ് ആയിരുന്നു. ടോർക്ക് മിനിമം മാക്സിമം ആവുന്ന രണ്ട് കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ തീറ്റ ആവുമ്പോൾ നമുക്കറിയാം അത് 90 ഡിഗ്രിയിലായിരിക്കും മാക്സിമം കിട്ടുക, അപ്പോൾ ആറിൻ്റെ എഫ് ആയിരിക്കും. സൈൻ തീറ്റയ്ക്ക് സീറോ കിട്ടുന്നത് എത്ര, 0 ഡിഗ്രിയിലാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്, ഒന്ന് ഡിസ്കസ് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ മിനിമം ടോർക്ക് കിട്ടും, രണ്ട് ഫോഴ്സും ഡിസ്റ്റൻസും ഉണ്ടെങ്കിലും ടോർക്ക് സീറോ ആവും. ഇപ്പം അവ തമ്മിലുള്ള ആംഗിൾ, ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിൾ എത്രയാണെങ്കിൽ 0 ഡിഗ്രിയാണെങ്കിൽ. ക്ലിയർ ആണല്ലോ, അത് നമ്മൾ പഠിച്ചതാണ്. ദെൻ ടോർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ടോർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ആ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആക്സിലൂടെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. ദെൻ യൂണിറ്റ് എന്താണ്, സ്വാഭാവികമായിട്ടും ഫോഴ്സും ഡിസ്റ്റൻസും ആണ്. അപ്പോൾ എന്തായിരിക്കും, ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയമെൻഷൻ എന്തായി മാറും, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഏകദേശം വർക്കിൻ്റെ അതേ ഡയമെൻഷൻ ആണ് അല്ലേ. അപ്പോൾ ഒരേ ഡയമെൻഷൻ വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് കിട്ടിയപ്പം വർക്ക്, അതുപോലെ എന്താണ് ടോർക്ക്. അപ്പോൾ ടോർക്കും വർക്കും ഒരേ ഡയമെൻഷനും യൂണിറ്റും ഉള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കൺസെപ്റ്റിലേക്ക് ഒന്നും പോകണ്ട. നമ്മളിപ്പം പഠിച്ചത് സെൻറ്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന രണ്ട് സിറ്റുവേഷൻസ്, അതുപോലെ ടോർക്ക് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്, അതിൽ ടോർക്ക് എന്താണെന്ന് പഠിച്ചു വെക്കാം, മാക്സിമം മിനിമത്തിൻ്റെ കണ്ടീഷൻ പഠിച്ചു വെക്കുക. ദെൻ വെക്ടർ നമുക്കറിയാം, ദെൻ യൂണിറ്റും ഡയമെൻഷനും കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൻസറൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടോർക്ക് ആയിരുന്നു. ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ടോർക്ക്. അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ടോർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ വാതിലൊക്കെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോൾ ഏറ്റവും എൻഡിൽ പിടിക്കുന്നതെന്ന് നമുക്ക് അറിയാം. എന്ത് ചെയ്യാം, എൻഡിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, ആസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഡിക്രീസസ്. അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒരു ബോൾട്ട് അഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ കേസിൽ
ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യും, നീളം കൂടിയ സ്പാനർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ചോദിക്കാം. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന ആൻസറുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ടോർക്കുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതാം. ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ ഇൻറ്റു സൈൻ തീറ്റ എഴുതാം. അവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യാൻ നമുക്ക് ടോർക്ക് മാക്സിമം കിട്ടുന്ന എഴുതാം. അപ്പൊ കണ്ടീഷൻ എന്ത് എഴുതി, എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ടോർക്കിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ മതി, വി ഗെറ്റ് ടോ മാക്സിമം ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് വെൻ തീറ്റ ഈക്വൽ ടു 90. മനസ്സിലായല്ലോ. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് എന്തിനാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് വെച്ചാൽ അത് എഴുതിയാൽ മതി. ദെൻ നമുക്ക് പിന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആർ എഫ് സൈൻ തീറ്റ എഴുതാം. ടോ ഈക്വൽ ടു ദെൻ നമ്മൾ എന്ത് ചെയ്താൽ, ആസ് ആർ ഇൻക്രീസസ് എഫ് ഡിക്രീസസ് എന്നുള്ളൊരു ആൻസർ കൊടുത്താൽ മതി. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാനും കൂടി പഠിക്കുക. അത് വരാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ റൊട്ടേഷൻ മോഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണെന്ത്, ആംഗുലാർ മൊമെന്റം. നമ്മൾ ഇതിനു മുമ്പ് മൊമെന്റം പഠിച്ചത് ലീനിയർ മൊമെന്റം ആയിരുന്നു അല്ലെ. പി ഈക്വൽ ടു എം ഇൻറ്റു വി, ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇസ് നോൺ ആസ് ലീനിയർ മൊമെന്റം. എന്നാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൊമെന്റത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ആംഗുലാർ മൊമെന്റം. ക്ലിയർ? അപ്പൊ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ആർ ക്രോസ് പി ആയിരുന്നു. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയായിരുന്നു, ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഇസ് നോൺ ആസ് ആംഗുലാർ മൊമെന്റം. ക്ലിയർ? അതാണ്. അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഇക്വേഷൻ പഠിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെഫിനേഷനെ യൂസ് ചെയ്യാം, ഇക്വേഷന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. എൽ ഈക്വൽ ടു എന്തായിരുന്നു, ആർ ക്രോസ് പി. ക്ലിയർ ആണല്ലോ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്, കാരണം മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഡയമെൻഷൻ വരുമ്പോൾ എന്താവും, മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് വൺ എന്നറിയാം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് കൂടി വരുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ. ദെൻ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ നമുക്ക് എല്ലിന്റെ മാക്സിമം മിനിമം ഒക്കെ എഴുതാം. ടോർക്ക് എഴുതിയ പോലെ 90 ഡിഗ്രിയിൽ എൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ദെൻ 0 ഡിഗ്രിയിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് എഴുതാം. സാധാരണ രീതിയിൽ ചോദിക്കാറില്ല, അതുകൊണ്ട് എഴുതിയില്ല എന്നേ ഉള്ളൂ. ദെൻ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോർക്കും അതുപോലെ എന്താണ് ആംഗുലാർ മൊമെന്റം ഒക്കെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ കൊണ്ട് തന്നെയാണ് ത്രൂ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് അല്ലേ. അതിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന മറ്റൊരു ഡെറിവേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ്, ദ റിലേഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക് അപ്ലൈഡ് ഓൺ എ ബോഡി അല്ലേ. ഒരു സിസ്റ്റത്തിൽ മേൽ അപ്ലൈ ചെയ്യുന്ന ടോർക്കും അതിന്റെ ആംഗുലാർ മൊമെന്റത്തിൽ വരുന്ന ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ കണക്ടിങ് ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്, ഈ ഡെറിവേഷൻ ആണ്. ഫൈനൽ ആൻസർ എന്തായാലും നിർബന്ധമായും പഠിച്ചു വെച്ചോളൂ. എന്തായിരുന്നു, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഇതേപോലെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു, ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് പഠിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. ലീനിയർ മൊമെന്റത്തിന് പകരം ആംഗുലാർ മൊമെന്റ് ആയി മാറ്റുക, ദെൻ ഫോഴ്സിന് പകരം എന്താവുക, ടോർക്ക് ആക്കി എഴുതുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എ ടോ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമായിരിക്കും. ഡെറിവേഷൻ എങ്ങനെ ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, എൽ ഈക്വൽ ടു ആർ ക്രോസ് പി എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു, നോക്കൂ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മളവിടെ യു വി റൂൾ യൂസ് ചെയ്യണം. ദ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ദ സെക്കൻഡ് ക്വാണ്ടിറ്റി പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യുന്നു നമ്മൾ. ദെൻ ഇവിടെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്, വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി ക്രോസ് മൊമെന്റം ഇവിടെ വരും. ദെൻ ഇവിടെ നോക്കൂ, ആർ ക്രോസ് ഡി പി ബൈ ഡി ടി, വാട്ട് ഇസ് ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ആർ ക്രോസ് എഫ് വരും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ വി ക്രോസ് പി ആണ് അല്ലേ, രണ്ട് വെക്ടർ ആണ്. ഇതൊക്കെ ഒന്ന് വെലോസിറ്റിയും ഒന്ന് ലീനിയർ മൊമെന്റവും. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, എം വി ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് അറിയാം എന്താണ് മൊമെന്റത്തിന്റെയും ഒരു ബോഡിയുടെ വെലോസിറ്റിയുടെയും ഡയറക്ഷൻ ഒന്നാ അല്ലെ. മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലീനിയർ വെലോസിറ്റി ഡയറക്ഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിയും പിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 0 ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം 0 ആംഗിൾ ആണെങ്കിൽ ആൻസർ 0 ആയിരിക്കും അല്ലെ. എ ക്രോസ് ബി ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി ക്രോസ് ബിയുടെ ആൻസർ എത്രയായിരിക്കും, 0 ആയിരിക്കും. ദെൻ ആർ ക്രോസ് എഫ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു, ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടോർക്ക് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ റിലേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ദ അപ്ലൈഡ് ടോർക്ക്. ക്ലിയർ? അപ്പൊ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഡെറിവേഷനും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഓക്കെ, ദെൻ
ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണെന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അല്ലെ, നമ്മൾ ലീനിയർ മൊമെന്റം പഠിച്ചപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ സെക്കൻഡ് ലോയിൽ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ച പോലെ ഇത് ഓർത്താൽ മതി. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് ഓർ കൺസേർവ്ഡ്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതിന് പ്രൂഫ് കൊടുക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്, ടോ എക്സ്റ്റേണൽ ആണ് അല്ലെ. ഇഫ് ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ നമുക്ക് എന്ത് എഴുതാം, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഡി എൽ ഈക്വൽ ടു സീറോ ആണ്. ഡി ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഡി എൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു സീറോ. ആംഗുലാർ മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ആംഗുലാർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോയുടെ പ്രൂഫായി, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആംഗുലാർ മൊമെന്റം, അതുമായി റിലേറ്റ് ചെയ്ത ചോദിക്കാവുന്ന ആൻസറുകളാണ്. അതിൽ ഒരു പ്രൂഫും അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്നുള്ളത്. ഓക്കെ, ഒരു ബോഡി റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക, അതിൻ്റെ ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇതിൻ്റെ അർത്ഥം അത് എപ്പോഴാണ് സംഭവിക്കുക, ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്താണെങ്കിൽ സീറോ ആണെങ്കിൽ. നമ്മൾ ലീനിയർ മോഷന്റെ കേസിൽ പഠിച്ചിരുന്നു ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡി എന്തിനാന്ന് പറയാം, ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. ഇവിടെ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആകുമ്പോൾ ബോഡി എന്തിനാന്ന് പറയാം, റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇക്വിലിബ്രിയം ആയിപ്പോൾ, ഏതായിരുന്നു, ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയവും റൊട്ടേഷൻ ഇക്വിലിബ്രിയം. അതുകൂടി കൂടെ പഠിച്ചു വെക്കുക. എന്താ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം, ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ ദെൻ ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. എന്തായിരുന്നു റൊട്ടേഷൻ ഇക്വിലിബ്രിയം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു, ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഈക്വൽ ടു സീറോ ദെൻ എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഫോഴ്സ് സീറോ ആണെങ്കിൽ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം, ടോർക്ക് സീറോ ആണെങ്കിൽ ആ ബോഡി ഒരു റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. അപ്പോൾ ഇതിനോടുകൂടി ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് കൂടി ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെക്ക്. റൊട്ടേഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണെന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ക്ലിയർ. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിച്ച പേരാണെന്ത്, റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ദ ഓപ്പോസിഷൻ എഗെയിൻസ്റ്റ് ദ ചേഞ്ച് ഇൻ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ ബോഡി ഈസ് നോൺ ആസ് റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ ഡെഫിനേഷൻ പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ എല്ലാത്തിനെയും പഠിച്ചു വെച്ചാൽ ഡെഫിനേഷന് പകരം എഴുതാവുന്നതാണ്. ദെൻ ഒരു ബോഡി എം മാസ് ഉള്ള ബോഡി ആർ പറയുന്ന റേഡിയസിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ നമുക്ക് റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ എന്താ, ഐ ഇസ് ഈക്വൽ ടു എന്താണ്, എം ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതൊരു ആൻസർ ആയിട്ട് എടുക്കാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ക്ലിയർ. അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ സിംപ്ലി നമ്മൾ ആൻസർ പഠിച്ചു വെക്കുക, ഐ ഈക്വൽ ടു എന്താണ്, എം ആർ സ്ക്വയർ. ദെൻ ഒരു സിസ്റ്റം ആണെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾസ് അടങ്ങുന്ന സിസ്റ്റമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ മാസിലേക്കുള്ള എന്ത് വ്യത്യാസം ഉണ്ടാവും, ഡിസ്റ്റൻസുകൾ വ്യത്യാസം ഉണ്ടാവും ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആക്ച്വലി ചെയ്യേണ്ടത് എം വൺ ആർ വൺ സ്ക്വയർ പ്ലസ് എം ടു ആർ ടു സ്ക്വയർ പ്ലസ് എം ത്രീ ആർ ത്രീ സ്ക്വയർ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് പോവാ വേണ്ടത്. നമ്മൾ അത് ജനറലി എന്ത് എഴുതാം, ഐ ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ എന്ന് എഴുതാം. അല്ലേ, ഓരോന്നിനെയും സം ചെയ്ത് പോയി കഴിഞ്ഞാൽ മതി. ഓരോ പാർട്ടിക്കിളുടെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കേ, യൂണിറ്റ് എന്താണ്, ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ടോർക്കും ആംഗുലാർ മൊമെന്റ് ഒക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിരുന്നു, എന്നാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കേ, ദെൻ അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് കൂടി പരിചയപ്പെടുക, യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കാരണം മാസ് ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഇനി നോക്കൂ, ഇതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ആൻസർ ആണെന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അല്ലേ, നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിസ്റ്റത്തിൻ്റെ റൊട്ടേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ആ സിസ്റ്റത്തിലെ ഇക്വേഷനായി നമ്മൾ പഠിച്ചത് എന്താ, ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ടോട്ടൽ മാസ് ആയിട്ട് നമ്മൾ എടുത്തത് എമ്മും
അല്ലേ, ആ സിസ്റ്റത്തിൻ്റെ ആക്സസിൽ നിന്നും ആ സിസ്റ്റത്തിലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കെ എന്നെടുത്തത്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി, വി ഹാവ് ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. അല്ലെങ്കിൽ ഫോർ എ സിസ്റ്റം ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? എം കെ സ്ക്വയർ, വേർ ദ ഡിസ്റ്റൻസ് കെ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെ എഴുതാനില്ല, ഇല്ലെങ്കിൽ താഴെ അതിന് കെയുടെ വാല്യൂ കാണിച്ചാലും മതി. കെ ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഐ ബൈ എം. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും എളുപ്പം അതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് അത് ഈസി ആയിട്ട് അപ്പോൾ എഴുതാൻ സാധിക്കും. നോക്കൂ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വേഷൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈക്വേഷൻ മാത്രം എഴുതിയാലും മതി, കെ ഈക്വൽ ടു റൂട്ട് ഐ ബൈ എം. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയർ ആണ് അല്ലെ, റൊട്ടേഷനുമായി ബന്ധപ്പെട്ട്. ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്? പാരലൽ ആക്സസ് തിയറും അതുപോലെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, നമുക്കൊരു ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്കത് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം, അതിൻ്റെ ഡെഫിനിഷന് വേണ്ടി യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ അത് പഠിച്ച് മാക്സിമം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് ഒരു ഭാഗവും ഒഴിവാക്കാതെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ നോക്കുക, ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ചുകൊണ്ട്. അപ്പോൾ പാരലൽ ആക്സസ് തിയറും പെർപെൻഡിക്കുലർ ആക്സസ് തിയറും ഏറ്റവും ഷോർട്ടായിട്ട് എഴുതേണ്ട മെത്തേഡാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഇത്തരത്തിൽ പഠിച്ചു വെക്കുക. എന്താണ് ഒരു സിസ്റ്റം? അതിൻ്റെ ടോട്ടൽ മാസ് എത്രയാണ്? എം. അത് ഒരു പെർട്ടിക്കുലർ ആക്സസിൽ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിട്ട് പഠിച്ച എന്തായിരുന്നു? ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ. ഇത്ര ചെയ്യാൻ തന്നെ ഈ പിക്ചർ കൂടി ഉണ്ടെങ്കിൽ ഫുൾ മാർക്കായി. എന്തായിരുന്നു? വാട്ട് ഇസ് ഐ സീറോ? ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിന് പാരലൽ ആയിക്കൊണ്ട് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? ഐ സീറോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചറും ഈക്വേഷൻ ചെയ്താൽ ഐ ഈക്വൽ ടു എന്താണ്? ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ. അതുപോലെ ഒരു പ്ലെയിൻ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ കാൽക്കുലേഷൻ ആണെന്ത്? പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. അപ്പോൾ അവിടെ മൂന്ന് ആക്സസ് ആണ് വരുന്നത്. ആ പ്ലെയിനിൽ വരുന്ന രണ്ട് ആക്സസ് ഏതൊക്കെയാണ്? പ്ലെയിനിൽ വരുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് ആയിട്ട് നമ്മൾ എക്സിനെയും വൈനെയും എടുത്തിട്ടുണ്ട്. ദെൻ ആ എക്സും വൈയും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആക്സസ് ആയിട്ട് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? സെഡിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അലോങ് സെഡ് ആക്സസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എക്സ് ആൻഡ് വൈ ആക്സസ് എന്ന് പറയാൻ സാധിക്കും. ദെൻ നമ്മൾ ഇവിടെയും നമ്മൾ ഈ പിക്ചറും ഈ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം എഴുതാൻ ശ്രമിക്കുക. ദെൻ പിക്ചർ വരയ്ക്കുക. രണ്ട് പ്ലെയിനിലുള്ള രണ്ട് ആക്സസും പെർപെൻഡിക്കുലർ ആക്സസും മൂന്നും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കേസുകൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ് ചില സിസ്റ്റങ്ങളുടെ, ചില റെഗുലർ ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പല ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ഇക്വലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. പലപ്പോഴും ചോദിക്കാറുണ്ട്, നമുക്ക് ലീനിയർ മോഷനിൽ എടുക്കുന്ന ക്വാണ്ടിറ്റീസിന് പകരം അതേ കൺസെപ്റ്റ് വരുന്ന റൊട്ടേഷണൽ മോഷന്റെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റൊട്ടേഷൻ ഇക്വലൻസ് എന്ന് പറയുന്നത്. അവിടെ നോക്കൂ, മാസിന് പകരം, ലീനിയർ മോഷനിൽ മാസിന് പകരം അതേ എഫക്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ത്? റൊട്ടേഷണൽ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതുപോലെ ഫോഴ്സിന് പകരം നമ്മൾ എന്തെടുത്തിരുന്നു? ടോർക്ക്. ദെൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് പകരം നമ്മൾ റൊട്ടേഷണൽ മോഷൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി. ദെൻ ലീനിയർ ആക്സിലറേഷന് പകരം ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ മൊമെന്റത്തിന് പകരം ആംഗുലാർ മൊമെന്റം. ക്ലിയർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. പി ഈക്വൽ ടു എം വി, പീക്ക് വരെ എല്ലാം ആവുമ്പോൾ എൽ ഈക്വൽ ടു ഐ ഒമേഗ. മാസിന് പകരം ഐ വന്നു, ദെൻ വിക്ക് പകരം ഒമേഗ വന്നു അല്ലേ. നമ്മൾ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് പഠിച്ചു. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക് അല്ലേ. അവിടെ മൊമെന്റത്തിന് പകരം ആംഗുലാർ മൊമെന്റവും ഫോഴ്സിന് പകരം ടോർക്കും വന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഏത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാലും റൊട്ടേഷൻ ഇക്വലൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ മോഷനിലെ ഏതൊരു ഇക്വേഷൻ നമുക്ക് എങ്ങോട്ട് മാറ്റാൻ സാധിക്കും? റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു ലീനിയർ മോഷനിലെ ഇക്വേഷൻ വന്നിട്ട് അതിന് ഇക്വലൻ്റ് ആയ റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റുകളിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് തിയറങ്ങൾ ഉപയോഗിച്ചുള്ള ചില കാൽക്കുലേഷൻസ് ആണ്. ഏതൊക്കെയാണ്?
പാരലൽ ആക്സിസ് തിയറോ അതുപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ ഉപയോഗിച്ചുള്ള ചില കാൽക്കുലേഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ്. അല്ലെ, നമ്മൾ ഒരു ഷേപ്പുള്ള ബോഡിയാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള റിംഗ് എന്ന് പറയുന്ന ആ ബോഡിയുടെ ഡിഫറെൻറ്റ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡിക്ക് എപ്പോഴും ഒരേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കില്ല, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ആക്സിനനുസരിച്ചും ആക്സിസിൽ നിന്ന് മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ റേഡിയസ് ഓഫ് ഗൈറേഷൻ അനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു റിങ്ങിൻ്റെ ആക്സിസിൽ അത് കറങ്ങിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും എന്നാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ about the axis of the ring. ഒരു റിംഗ് നമ്മൾ കൺസിഡർ ചെയ്തു, എം മാസും ആർ റേഡിയസും ഉള്ള അതിന്റെ ആക്സ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ എന്ന് കൊടുത്തു. റിംഗ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഒരു സിസ്റ്റം ആണ് നമുക്കറിയാം. റിങ്ങിലെ ഓരോ പാർട്ടിക്കിളെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കിളും എത്ര ഡിസ്റ്റൻസിലാണ് നമുക്കറിയാം, ഈ ആക്സുമായി ബന്ധപ്പെട്ട് ആർ ഡിസ്റ്റൻസിലാണ് നമുക്കറിയാം. എല്ലാം റിങ്ങിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആക്സിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആണ് എല്ലാ പാർട്ടിക്കിൾസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കാം. ഐ ഇസ് ഈക്വൽ ടു എം വൺ ആർ വൺ സ്ക്വയർ നമ്മൾ എഴുതിയിരുന്നു. അതിന് പകരം നമുക്ക് ക്യാപിറ്റൽ ആർ, ദാറ്റ് ഇസ് എ റേഡിയസ് ഓഫ് ദ റിംഗ് എന്ന് എഴുതാം. അതുപോലെ എം ടു എന്നുള്ള പാർട്ടിക്കിളും ആ റേഡിയസിൽ തന്നെയുള്ളത്, എം ത്രീയും റേഡിയസിൽ തന്നെയാണ്. ഓരോ പാർട്ടിക്കിളും ഇടയുള്ളത് റിങ്ങിന്റെ ആ എഡ്ജിൽ തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആറിനെ പുറത്തേക്ക് എടുക്കാം. ദെൻ ഉള്ളിൽ എന്ത് കിട്ടും നമുക്ക്, എം വൺ പ്ലസ് എം ടു പ്ലസ് എക്സെട്ര. ദെൻ അങ്ങനെ ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും, ആ റിങ്ങിന്റെ ടോട്ടൽ മാസ് ആയിരിക്കും അല്ലെ. ഓരോ പാർട്ടിക്കിളുടെയും മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എം ഇൻറ്റു ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അതുപോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് അല്ലെ. ആ റിങ്ങിന്റെ എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിനെ ബേസ് ചെയ്തുകൊണ്ട് റിങ് കറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ, ഈ ആക്സിസ് ആണ് അല്ലെ, ഈ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന ഐ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ ഏത് തിയറാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ്, പാരലൽ ആക്സിസ് തിയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പാരലൽ ആക്സിസ് തിയറത്തിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാണേണ്ട ആക്സിന് പാരലൽ ആയിക്കൊണ്ട് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ഞാൻ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൽ ഈ റിംഗ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് കൊടുക്കാം, ഐ സീറോ. ആ ഐ സീറോ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എം ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമായി. ദെൻ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എന്താണ്, ഐ ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം എ സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അതുപോലെ റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐ സീറോന്റെ ഭാര്യ എന്ത് കൊടുക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഐയുടെ വാല്യൂ അതാണ് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് നമുക്ക് എന്ത് കൊടുക്കാം, എം ആർ സ്ക്വയർ. ദെൻ ഇവിടെ എം എ സ്ക്വയറിന്റെ ഭാര്യ എന്ത് വന്നിട്ടുണ്ട്, എം ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് കിട്ടി നമുക്ക്, 2 × mr². അപ്പോൾ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും എഡ്ജിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആ എഡ്ജിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കൂടി ഇവിടെ സാധിക്കും. ദെൻ മൂന്നാമത്തെ കേസ്, റിങ്ങിന്റെ ഡയമീറ്റർ ആണ് ആക്സ് എങ്കിൽ, അപ്പോൾ റിംഗ് നമ്മളൊരു പ്ലെയിൻ ആയിട്ട് എടുക്കുക, പ്ലെയിനിന്റെ സർഫസിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സ് ആണെന്ന് ഐ എക്സും ഒന്ന് ഐ വൈയും. ഈ രണ്ട് ആക്സിൽ കറങ്ങിയാൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ എക്സും ഐ വൈയും കൊടുത്തു. ഈ റിംഗിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ആ റിംഗിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് തന്നെ ഐ സെഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഏതായിരിക്കും, പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ ആയിരിക്കും. എന്താണ്, ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഐ സെഡിന്റെ വാല്യൂ നമുക്കറിയാം, അത് റിംഗിന്റെ ആക്സ് ആണ്, എത്രയാണ്, എം ആർ സ്ക്വയർ. ആ എം ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നോക്കൂ. ഐ എക്സിന്റെയും ഐ വൈയുടെയും പ്രത്യേകത എന്താ, ഐ എക്സും ഐ വൈയും എന്താണ് ആ പ്ലെയിനിലെ രണ്ട് ആക്സുകളാണ്, അതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം അത് റെഗുലർ ഷേപ്പ് ആയതുകൊണ്ട് ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഐ എക്സ് ഐ വൈ ഈക്വൽ ആവില്ല. ഇത് റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐ എക്സ് ഈക്വൽ ടു ഐ വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഐ പ്ലസ് ഐ എന്ന് എഴുതാം, 2i. നമുക്ക് ആ ഐ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എം ആർ സ്ക്വയർ ബൈ 2. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ സർഫസിലെ സെന്ററിലൂടെ പോകുന്നതാണ് എന്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണുന്നത് എന്തുപയോഗിച്ച കാണേണ്ടത്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻസർ കിട്ടിയത് ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. ക്ലിയർ ആണല്ലോ.
അപ്പോൾ നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് അല്ലേ. ഇപ്പോൾ ടാൻജൻറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ എന്ന് കൊടുത്തു. ദെൻ ഇവിടെ നമ്മളൊരു ഡയമീറ്റർ എടുത്തു, ആ ഡയമീറ്റർ എന്ന് പറയുന്നതിൽ കറങ്ങിയാൽ കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സീറോ എന്ന് കൊടുത്തു. അപ്പോൾ ഐ സീറോ നമുക്ക് നിലവിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഏത് തിയറോ ഉപയോഗിച്ചിട്ട്? പാരലൽ ആക്സസ് തിയറോ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് പിക്ചർ വരച്ചാൽ പാരലൽ ആക്സസ് തിയറാണ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ, കാരണം നമ്മുടെ എയുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ആർ ആണ്. ദെൻ ഐ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐ സീറോ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ്? എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 3/2 എം ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു റിങ് അതിൻ്റെ നാല് ആക്സിസിൽ കറങ്ങിയാൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യകളാണ് ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ നാല് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകൾ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കമ്പാരിസൺ കൊടുക്കാൻ സാധിക്കും. നോക്കൂ, ഏറ്റവും കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതിലാണ്, ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണ്. എത്രയാണ്? 2 mr² ആണ് അല്ലേ. ഓക്കെ, ഇനി അതിലും കുറവുള്ള ഏതാ നോക്കൂ, ഇതാണ് 3/2 എം ആർ സ്ക്വയർ ആണ്. എവിടെ വരുന്നത്? ടാൻജന്റിലാണ്. അതിലും കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. ദെൻ പിന്നെ വരുന്ന ഏതിലാണ് നോക്കൂ, ആക്സിസിലാണ്. എത്ര വരുന്നത്? എം ആർ സ്ക്വയർ അല്ലേ. അതിലും കുറവാണ് എവിടെ? ഡയമീറ്ററിൽ. അപ്പോൾ ഒരു റിങ് കറങ്ങുമ്പോൾ ഏറ്റവും ചെറിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്ന ഏതിലാണ്? അതിൻ്റെ ഡയമീറ്ററിലും. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണ്? അതിൻ്റെ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ, നോക്കൂ, ഈ നാല് ഡെറിവേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇത് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകം പഠിച്ചു വെക്കുക, 2 പ്രാവശ്യം എഴുതിയാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ അതിൻ്റെ കമ്പാരിസൺ പറഞ്ഞു. ഇതിലൊക്കെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം? റേഡിയസ് ഓഫ് ഗൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കൂ, റേഡിയസ് ഓഫ് ഗൈറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതിയത് ഐ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എം കെ സ്ക്വയർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ മാസിൻ്റെ കൂടെ വരുന്ന ക്വാണ്ടിറ്റി എന്തിൻ്റെ ആൻസറാണ്? കെ സ്ക്വയറിൻ്റെ ആൻസറാണ്. ഏതൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൽ ഇക്വേഷനിൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ കാൽക്കുലേറ്റ് നോക്കൂ. ഇവിടെ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണെങ്കിലും കെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? ആർ സ്ക്വയർ. കെ ഈക്വൾ ടു എത്രയാണ്? ആർ എന്ന് പറയാം. ഇവിടെ നോക്കൂ, 2 mr² ആണ്. അപ്പം എമ്മിൻ്റെ കൂടെ വരുന്നത് കെ സ്ക്വയർ ആണ്. കെ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 2 r² ആണ് അല്ലേ. 2 r² ആണ്. അപ്പോൾ കെ ഈക്വൾ ടു നമുക്ക് എന്ത് പറയേണ്ടി വരും? √2 × r എന്ന് പറയേണ്ടി വരും അല്ലേ. ഈ തരത്തിൽ നമുക്ക് ഏതിനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ r² / 2 ആണ് എന്തിൻ്റെ വാല്യൂ? കെ സ്ക്വയറിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൾ ടു നമുക്ക് എന്ത് പറയേണ്ടി വരും? r/√2 പറയേണ്ടി വരും. ഇവിടെ നോക്കൂ, 3/2 r² ആണ്. എന്തിനെ ഈക്വൽ ആണ് വരുന്നത്? സ്ക്വയർ ഓഫ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു √3/2 × r എന്ന് എഴുതേണ്ടി വരും. ക്ലിയർ? അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അഥവാ ഇനി ഏതെങ്കിലും ഒരു ആക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റൊട്ടേഷനുമായി ബന്ധപ്പെട്ട റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. മാസിനോട് കൂടെ വരുന്ന ക്വാണ്ടിറ്റീസ് എന്തിൻ്റെ ആൻസറായിട്ട് എഴുതിയാൽ മതി? കെ സ്ക്വയറിൻ്റെ ആൻസറായിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണല്ലോ. ഇതുപോലെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ്? ഒരു ഡിസ്കുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളാണ്. ആദ്യം ആക്സ് ഓഫ് ദ ഡിസ്കിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ഡിസ്ക് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡിസ്കിൻ്റെ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് എം. ദെൻ അതിൻ്റെ മാസ് ഡെൻസിറ്റി കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. റോ എന്ന് ഞാൻ അതിന് കൊടുത്തു. മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ് എടുക്കുന്നത്. ഡിസ്ക് ആകുമ്പോൾ ഒരു പ്ലെയിൻ ആണതുകൊണ്ട് യൂണിറ്റ് ഏരിയയിലെ മാസിനെ നമ്മൾ റോ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പാർട്ടിക്കിൾസ് ഒക്കെ പല ഡിസ്റ്റൻസുകളിലാണ്. റിംഗ് ആകുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസും എഡ്ജിലായിരുന്നു, അതുകൊണ്ട് ആറ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. എന്നാൽ ഡിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടിക്കിളും വ്യത്യസ്ത ഡിസ്റ്റൻസുകളിലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത അതേ കൺസെപ്റ്റ് എടുക്കാൻ പ്രയാസമാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്താണ് എടുത്തിരുന്നു നോക്കും, ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു അല്ലേ. ഈ ഡിസ്കിലെ ചെറിയൊരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? എക്സ് ആണ്. ദെൻ ഡിസ്കിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ആ സ്ട്രിപ്പിലെ റേഡിയസ് എത്രയാണ്? എക്സ് അല്ലേ. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി എക്സും ഈ സ്ട്രിപ്പിൻ്റെ മാസിനെ ഞാൻ സ്മോൾ എം എന്നും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു റിംഗ് ആണ് അല്ലേ. ആ ഡിസ്കിലെ ഒരു ചെറിയ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു റിംഗ് പോലെയാണ്. ആ റിങ്ങിൻ്റെ ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഐ ഈക്വൽ ടു എന്തായിരുന്നു? എം ആർ സ്ക്വയർ. അപ്പോൾ അത് ഇവിടെ സ്ട്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ
strip is equal to mx square. M എന്ന് പറഞ്ഞാൽ small letter m ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Strip ന്റെ mass, x എന്ന് പറഞ്ഞാൽ ആ strip ന്റെ radius. Clear ആണല്ലോ. Okay, then ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് total moment of inertia കാണാനുള്ളതാണ്. Moment of inertia of disk ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കുറേ സ്ട്രിപ്പുകൾ കൂടി ചേർന്നാണ് എന്തായിട്ടുണ്ടാവുക, ഡിസ്ക് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ സീറോ റേഡിയസ് ഉള്ള സ്ട്രിപ്പ് മുതൽ ആറ് റേഡിയസ് വരെയുള്ള സ്ട്രിപ്പുകൾ ഈ ഡിസ്കിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ, സീറോ ടു ആർ അല്ലെ. എം എക്സ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, സീറോ മുതൽ ആറ് വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോകാം. നോക്കൂ, എം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിന്റെ മാസ നമ്മൾ പറഞ്ഞു. അതിലേക്ക് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. റോ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിലെ യൂണിറ്റ് ഏരിയയിലെ മാസ് ആണെന്ത് റോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദ സ്ട്രിപ്പ് എത്രയായിരിക്കും, ആ യൂണിറ്റ് ഏരിയയിലെ മാസായ റോ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. എങ്ങനെ സ്ട്രിപ്പിന്റെ ഏരിയ കാണാം, സ്ട്രിപ്പിന്റെ സർക്കംഫറൻസ് എത്രയാ, സർക്കുലാർ ഷേപ്പ് ആണല്ലോ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 2πx, x റേഡിയസ് ആണ് അല്ലേ, 2πx. അതിന്റെ തിക്നെസ് എത്രയാണ്, dx. അപ്പൊ അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പോലെയായി അല്ലേ. ആ സ്ട്രിപ്പ് നമ്മൾ പൊട്ടിച്ചെടുത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉണ്ടാവും. ലെങ്ത് എത്രയാണ്, ഈ ചുറ്റളവാണ്, ലെങ്ത് എത്രയാണ്, 2πx. അതിന്റെ വിഡ്ത്ത് എത്രയാണ്, dx. അപ്പൊ ടോട്ടൽ ഏരിയ കിട്ടി. ടോട്ടൽ ഏരിയയെ നമ്മൾ റോ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിന്റെ എന്ത് കാണാം, ടോട്ടൽ മാസ് കാണാം. സ്ട്രിപ്പിന്റെ ടോട്ടൽ മാസ് ആണ്. സ്മോൾ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2πx dx ഇൻറ്റു റോ. ദൻ നേരത്തെ ഉള്ള എക്സ് സ്ക്വയർ അവിടെ വരുന്നുണ്ട്. നോക്കൂ, ഇതിൽ 2π ഇൻറ്റു റോ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. ബാക്കി എന്താണുള്ളത് ഇവിടെ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ദെൻ dx. അപ്പൊ എക്സ് ക്യൂബ് dx നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. കാരണം നമുക്കിവിടെ എമ്മിനെ പുറത്തെടുത്ത് എഴുതാൻ പറ്റാത്ത കൊണ്ടാണ് മാസ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. കാരണം ഓരോ സ്ട്രിപ്പിന്റെയും മാസ് വ്യത്യാസം ഉണ്ടാവും, അതിന്റെ റേഡിയസ് കൂടി കൂടി പോവാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മാസും ഇവിടെ എക്സും എന്താണ്, വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, മാസിൽ നമ്മൾ ഈ വാല്യൂസ് എന്ത് ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ ഈ ഫോമിലായി. ഇനി നമുക്ക് ഇതിനെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം എക്സ് ക്യൂബ് dx ഇന്റഗ്രൽ എന്താണ്, എക്സ് റൈസ് ടു 4/4 ആണ്. അതിലേക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്ന് കിട്ടും 2π റോ ഇൻറ്റു ആർ റൈസ് ടു 4/4 - 0, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കൂ. 2/4 ഇവിടെ നിന്നിട്ട് 2i, ആ 2 താഴെ ഡിനോമിനേറ്ററിൽ എഴുതി. ബാക്കി ഇവിടെ ഒരു പൈ ഉണ്ട് അല്ലേ, പൈ ഇൻറ്റു ഈ ആർ റേസ് ടു 4 ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത്, പൈ ഇൻറ്റു ആർ സ്ക്വയറും അതുപോലെ ബാക്കി ഉണ്ടായിരുന്ന റോ ഇൻറ്റു ആർ സ്ക്വയർ. ആർ റേസ് ടു 4 ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ഇസ് പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിന്റെ ടോട്ടൽ ഏരിയ ആണ് അല്ലേ. അപ്പൊ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്കിന്റെ ടോട്ടൽ ഏരിയയെ നമ്മൾ റോ കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക, റോ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിലെ മാസ് ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആ ഡിസ്കിന്റെ ടോട്ടൽ മാസ് ആണ് കിട്ടുക. അപ്പൊ ഇതും കൂടി ചേർത്താൽ നമുക്ക് ഡിസ്കിന്റെ ടോട്ടൽ മാസ് ആയി, അതാണ് ക്യാപിറ്റൽ എം. അപ്പൊ ക്യാപിറ്റൽ എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. ഇങ്ങനെ നമുക്ക് ഡിസ്കിന്റെ ആക്സിസിൽ ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി പഠിക്കുക. അതോടൊപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ മറ്റുള്ള മൂന്ന് ആക്സിലെ കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ മെത്തേഡ് നമ്മൾ ആൾറെഡി റിംഗിൽ പറഞ്ഞതായതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമതായി നമ്മൾ പഠിച്ചതായിരുന്നു ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാരലൽ ആക്സിസ് തിയർ എടുക്കുക. I=I0+mr² a=r ആയതുകൊണ്ട് ഇവിടെ I0ന്റെ വാല്യൂ, നേരത്തെ റിംഗ് ആയപ്പോൾ I0ന്റെ വാല്യൂ എന്തായിരുന്നു, mr² ആയിരുന്നു. ഡിസ്ക് ആയപ്പോൾ എന്തായി മാറിയിട്ടുണ്ട്, mr² / 2+mr². അപ്പോൾ നമുക്ക് കിട്ടിയ എഡ്ജിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്, 3/2mr². അപ്പൊ ഇത് രണ്ടും കമ്പാരിസൺ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഒരേ മാസും ഒരേ റേഡിയസും ഉള്ള ഒരു ഡിസ്കും ഒരു റിങ്ങും ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആർക്കാണ് കൂടുതൽ നമുക്ക് കിട്ടി, ആ റിങ്ങിനായിരിക്കും കൂടുതൽ മനസ്സിലാക്കുക. എന്ത് ഈക്വൽ ആവണം, മാസും റേഡിയസും ഈക്വൽ ആയാൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിങ്ങിൽ കിട്ടിയിരുന്ന എന്തായിരുന്നു, mr² ആയിരുന്നു. അതിന്റെ പകുതി mr² / 2 ഏത് കിട്ടുന്നുള്ളൂ, ഡിസ്ക് ആവുന്ന സമയത്ത് കിട്ടുന്നുള്ളൂ എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാൽക്കുലേഷൻസ് കൂടി ഉണ്ട്. ഏതൊക്കെയായിരുന്നു, ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതുപോലെ നമുക്ക് ടാൻജന്റിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും കാണേണ്ടതുണ്ട്. പിന്നെ നോക്കൂ, ഡിസ്കുമായി റിലേറ്റ് ചെയ്യുന്ന ബാക്കി രണ്ട് കേസുകൾ നമുക്ക്. ഡയമീറ്റർ ആണ് വരുന്നെങ്കിൽ നമ്മൾ നേരത്തെ റിങ്ങിൽ ചെയ്ത അതേ കൺസെപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, നമ്മൾ ഡിസ്ക് എടുക്കുന്നു. ഡിസ്കിലെ പ്ലെയിനിലെ രണ്ട് ആക്സ് ആണ് IX ഉം IY ഉം. ദെൻ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതേ പോയിന്റിലൂടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആയിട്ട് IZ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, IZ=IX+IY. ഡിസ്കിന്റെ കേസിൽ IZ ന്റെ വാല്യൂ നമുക്കറിയാം, mr² / 2 ആണ്. ദെൻ
രണ്ട് പ്ലെയിനിലൂടെ കടന്നു പോകുന്ന രണ്ടും ഡയമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഐ എക്സിനെയും ഐ വൈയെയും ഐ എന്ന് കൊടുത്തു. ഐ പ്ലസ് ഐ എന്തായി? ടു ഐ ആയി. ദെൻ എം ആർ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു ടു ഐ. ദെർഫോർ ഐ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടാൻജന്റ് വരുമ്പോൾ നോക്കൂ, ടാൻജന്റിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്തെടുക്കാം, ഐ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ടാൻജന്റിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസ് ഇവിടെ കടന്നു പോകുന്നത് എന്താണ്, ഡയമീറ്റർ ആണ്. ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സീറോ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് തിയർ ആണ് യൂസ് ചെയ്യേണ്ടത്, പാരലൽ ആക്സിസ് തിയർ ആണ്. ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ. ഐ സീറോന്റെ വാല്യൂ നമുക്കറിയാം, ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ എം ആർ സ്ക്വയർ ബൈ ഫോർ പ്ലസ് എം ആർ സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു എ. ദെൻ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഫൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കുമായി റിലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻസ്. ക്ലിയർ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴായിട്ട് ഈ എട്ട് കേസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റും അതുപോലെ റിംഗിന്റെയും ഡിസ്കിന്റെയും ഡിഫറെന്റ് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അവ കമ്പയർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ഡിസ്കിന്റെ കേസിൽ ഇനിയിപ്പോ കാണിക്കുന്നില്ല, നമ്മൾ റിംഗിന്റെ കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണേണ്ടത് പറഞ്ഞു. എമ്മിന്റെ കൂടെ വരുന്നതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കെ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ നമുക്ക് ഓരോ കേസിലും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന അവസാനത്തിൽ വരുന്ന രണ്ട് കേസുകൾ, ഒന്ന് റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഒരു റോളിംഗ് ബോഡി അല്ലേ, സ്ലിപ്പ് ചെയ്യാതെ, റോളിംഗ് വിത്തൌട്ട് സ്ലിപ്പിംഗ് എന്നാ പറയുക അല്ലേ, ഒരു ബോഡി റോള് ചെയ്ത് പോവാണ് സ്ലിപ്പ് ആവാതെ. അപ്പൊ അവിടെ രണ്ട് മോഷൻ ഉണ്ട്, ഏതൊക്കെയാണ്, റൊട്ടേഷണൽ മോഷനും ഉണ്ട് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് കേസുകൾ. അപ്പൊ നോക്കൂ, കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഓരോ പാർട്ടിക്കിളിൽ നിന്നുണ്ടാവും കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനെയും കൈനറ്റിക് എനർജി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മുമ്പ് നമുക്കറിയാം ഓരോ പാർട്ടിക്കിളിനെയും ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഇൻറ്റു ഒമേഗ. ആർ എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും റേഡിയസ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ്. നമ്മൾ റൊട്ടേഷണൽ മോഷന് ഡെഫിനേഷൻ പഠിച്ചപ്പോൾ കൃത്യം പറഞ്ഞിരുന്നു, എന്തായിരുന്നു, റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെല്ലാം ഒരേ ആംഗുലാർ വെലോസിറ്റി ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ, ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഓരോന്നിനെയും ഹാഫ് എം വി സ്ക്വയറുകൾ നമ്മൾ ആഡ് ചെയ്ത് പോകാറുണ്ട്. നമുക്കറിയാം ഹാഫ് എം വൺ ഇൻറ്റു വി വണ്ണിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ ആർ വൺ അതുപോലെ ഒമേഗ വൺ. ഒമേഗ വൺ ഒമേഗ ടു എന്ന് എഴുതാത്തത് എന്തുകൊണ്ടാണ്, എല്ലാ പാർട്ടിക്കളുടെയും ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ ആണ് എഴുതിയിട്ടുള്ളത്, ഹാഫ് എം വൺ വി വൺ സ്ക്വയറിന് പകരമാണ് എന്ത് എഴുതിയിട്ടുള്ളത്, ആർ വൺ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അതുപോലെ ഹാഫ് എം ടു വി ടു സ്ക്വയറിന് പകരം ആർ ടു സ്ക്വയർ ഒമേഗ സ്ക്വയർ. അങ്ങനെ നമുക്ക് ഓരോ പാർട്ടിക്കളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. ദെൻ ബ്രാക്കറ്റിന് ഉള്ളിൽ വെച്ച് കിട്ടുന്ന വാല്യൂ നോക്കൂ, എം വൺ ആർ വൺ സ്ക്വയർ പ്ലസ് എം ടു ആർ ടു സ്ക്വയർ പ്ലസ് എക്സെട്രാ. ദാറ്റ് മീൻസ് ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റൊട്ടേറ്റിംഗ് ബോഡി. ദെൻ ദ ഫൈനൽ ആൻസർ ബിക്കംസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. നമ്മൾ നേരത്തെ റൊട്ടേഷൻ ഇക്വലന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, ഹാഫ് എം വി സ്ക്വയറിന് പകരം എമ്മിന്റെ പകരം മാസിന്റെ റൊട്ടേഷൻ ഇക്വലന്റ് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി. അങ്ങനെ ഓർത്താലും നമുക്ക് ഇത് ഓർത്തു വെക്കാം, കൈനറ്റിക് എനർജി ഓഫ് ഐ റൊട്ടേറ്റിംഗ് ബോഡി ഈക്വൽ ടു എത്രയാണ്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇനി ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല, അത് ട്രാൻസ്ലേഷണൽ മോഷൻ കൂടി ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, റോളിംഗ് എന്ന് പറയുക അല്ലേ. ഉരുണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് കറങ്ങുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള മോഷൻ ഉണ്ട്, ഏതൊക്കെയാണ്, ട്രാൻസ്ലേഷണൽ മോഷനുണ്ട്, റൊട്ടേഷണൽ മോഷനുണ്ട്. അപ്പോൾ രണ്ട് കൈനറ്റിക് എനർജി അതിനുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് എഴുതിയത്, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദെൻ ഹാഫ് എം വി സ്ക്വയർ നമ്മൾ അവിടെ നിർത്തി. നോക്കൂ, ഇത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഐ ഒമേഗ സ്ക്വയർ ചെറിയ ചേഞ്ച് വരുത്തി. ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എം കെ സ്ക്വയർ ആണെന്ന് അറിയാം. എം ഇസ് ദ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് കെ ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. നോക്കൂ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ബൈ ആർ ആണെന്ന് അറിയാം അല്ലെ, വെലോസിറ്റി ബൈ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ സ്ക്വയറിന് പകരം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ ഇവിടെയും വന്നു, ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ.
സ്ക്വയർ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ റോളിംഗ് ബോഡിയുടെ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ കിട്ടി, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇപ്പോൾ ഒരു സിലിണ്ടർ ആണെങ്കിൽ ആ സിലിണ്ടറിന്റെ ആക്സിസിലാണ് അത് എന്ത് ചെയ്യുക, റോള് ചെയ്യുക. ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് ഗൈറേഷനും അതുപോലെ റേഡിയസ് ഓഫ് ദ സിലിണ്ടറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ വൺ, അങ്ങനെയാണെങ്കിൽ വൺ പ്ലസ് വൺ ടു ആയിരിക്കും. ടു ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ ആണെങ്കിൽ എം വി സ്ക്വയർ ആയിരിക്കും ആൻസർ കിട്ടുക. ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലുള്ള ബോഡിയുടെയും ഇങ്ങനെ റോളിംഗ് ആണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ചില കേസിലൊക്കെ എന്തായിരിക്കും, കെ ഈക്വൽ ടു ആർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കെ കാണേണ്ട മെത്തേഡ് നമുക്കറിയാം, എമ്മിൻ്റെ കൂടെ വരുന്ന വാല്യൂസ് നമ്മൾ കെ സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് ബോഡിയുടെയും ടോട്ടൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ ഇതാണ് ഈ ചാപ്റ്റർ വരുന്ന അവസാനത്തെ രണ്ട് കൺസെപ്റ്റുകൾ. ഓക്കെ, ഇപ്പൊ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, ഡെറിവേഷൻസ് വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറെ ഡെറിവേഷൻസ് ആണത്, അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി പഠിച്ചു വെക്കുക. അതോടൊപ്പം നമുക്ക് കുറെ ഷോർട്ട് ആൻസേഴ്സും കൺസെപ്റ്റ്സും വരുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മളെ ടോർക്കിന്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എന്തിനാണ് പെർപെൻഡിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, എന്തിനാണ് ഡിസ്റ്റൻസിലേക്ക് ഫോഴ്സ് മാറ്റുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യേണ്ട ഷോർട്ട് മെത്തേഡ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു റൊട്ടേഷണൽ മോഷൻ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളതിന് എന്താണ്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സാമിനുള്ള സമയം കുറഞ്ഞു വരികയാണ്, നന്നായിട്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, എന്താണ്, നമ്മൾ ആൻസറുകളും ഇക്വേഷനുകളും കൂടെ പഠിക്കുക. ഓരോ ഡെറിവേഷൻ എടുക്കുമ്പോഴും വീഡിയോ പോസ് ചെയ്ത് നിങ്ങളത് എഴുതി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, മാത്രമല്ല വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ട് ഇത് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുക. നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ മുഴുവൻ മാർക്കായ 60 മാർക്ക് നേടാൻ സാധിക്കും. എന്തായാലും നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.